പി കെ ഫിറോസിന്റെ വാർത്താ സമ്മേളനം. വലിയ തോതിലുള്ള പ്രതിഷേധം വ്യാപകമായി ഉയർന്നു വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി നേരിട്ടല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൽക്കാലം ഈ പ്രതിഷേധങ്ങളെ വഴിമാറ്റി വിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നല്ലാതെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായൊരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച്, മലപ്പുറം ജില്ലക്കെതിരായി നടത്തിയ ആ പ്രസ്താവന പിൻവലിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ക്രിമിനൽ പോലീസും സംഘപരിവാറും മാഫിയ സർക്കാരും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ കൂട്ടുകെട്ടിനെതിരായി ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരമുഖത്താണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി, യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി, സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. ഇനി മറ്റന്നാൾ 3-ാം തീയതി ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇതിനകം മാർച്ച് നടത്തി കഴിഞ്ഞു. 8-ാം തീയതി, ഒക്ടോബർ 8-ാം തീയതി ചൊവ്വാഴ്ച UDFലെ എല്ലാ യുവജന സംഘടനകളും ചേർന്ന് UDYF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ മാർച്ച് നടത്താൻ കൂടി തീരുമാനിച്ച വിവരമാണ് മാധ്യമങ്ങളെ അറിയിക്കാനുള്ളത്.